டேய் பொறுக்கி நாயே உன்னோட எலும்போட காம நான் இங்க இருந்து போக மாட்டேன்டா மரியாதை வெளிய வாடா ஒரு அப்பனுக்கு பிறந்தவனா இருந்தா வெளிய வாடா இல்லனா நான் கதுக உடைச்ச உள்ள வந்துடுவேன் டேய் கதுக தூங்கு மரியாதை தரங்க டேய் அண்ணே என்ன அண்ணே இது இது ஒரு சின்ன வீடு தானே இந்த மாதிரி உடைச்சா இந்த வீடே இடிஞ்சிடும் இல்லையா அப்படினா அவனை வெளிய விடு இல்லனா நான் கதுக உடைச்சிடுவேன் ஆஹா அண்ணா அவ்ளோ கிளாடியா என்னடா ஏய் தொடாத மேல தொடாத தொட்டா நீ என்ன பண்ணுவ சொல்லுடா என்ன பண்ணுவ என்னடா பாக்குற மன்னிச்சிரண்ணா மன்னிச்சிரு மேல தொட்டு விளையாடாதேன்னு சொன்ன இல்லையா அவ என்ன தப்பு பண்ண சொல்லு நானே கேட்டுக்கறேன் வேணா அந்த அந்த பொறுக்கி நாய் வெளிய இறக்கி விட்டா போதும் அந்த பொறுக்கி நாய் நான் வளக்குற நாய் எனக்கு உயிர் இருக்க வரைக்கும் அவனை யாரும் ஒண்ணும் பண்ண முடியாது அண்ணே வர்த்தானம் பண்ணி கதை காச்சி பொறுக்கி மச்சான் டேய் டேய் வீட்டுக்குள்ள இருந்து பேசாம டேய் விட்டு வெளிய விடு அண்ணே விடு அவ என்ன தப்பு பண்ண சொல்லு நான் சமன் உண்டாக்கம் வா இது பாருங்க அந்த பையில உதச்சதுதா எதுக்கு வீட்டு ஆடிட்டு இருந்தா அவ திருட்டு தனமா ஆடிட்டே இருந்த ஆனா அதுக்கு ஒண்ணு நாங்க ஒண்ணுமே சொல்லல கடைசியில காசு அள்ளி ஓடிட்டு இருந்த பொறுக்கி ராஸ்கல் அப்படியே ஆரா வாதல உறக்கடா அவன் போய மச்சான் ஒரு வீட்டுக்கு வீட்டுக்கு வாசப்படி வேணும் சந்திரட்டா சந்திரட்டா அரக்கி தாழோட்டு காச்சிக்கு உடம்புக்கு உச்சக்கு அல்லவனா பரமேட்டல் சந்திரன் ரெட்டிக்கடா அம்மாரே தள்ளி போனி சந்திரன் ரெட்டிக்கடா யோ யோ நில்லுங்கயா நில்லுங்க பச்சன அய்யா திருடா உங்க வீடு போட்டு உடைக்கிறதுக்கு ரொம்ப முயற்சி பண்ணிட்டு இருந்தானே யோ திருடா இல்ல மச்சான் அப்படியே அண்ணே மன்னிச்சிடுங்க அண்ணே இல்ல பரவாயில்லை தெரியாம தானே போங்க சரிங்க எல்லாரும் போங்க வாங்க வெளம் கிட்டே வரவேடா என்ன இப்ப கரணே யாரும் இல்லாத வீட்ல போட்டு வளைக்கா நோக்கி பின்னாரே தள்ளி கொல்லாண்டிருக்கு அகத்து நோட்டு கட்டல அடக்கி வச்சானே விசாரிச்சண்டாவே ഇങ്ങനെ കരയല്ലേ ആളുകൾ കാണും ആര് കണ്ടോ ഇരിക്കാ എനിക്ക് എന്റെ സങ്കടം കരച്ചിട്ടെന്ന് തീർക്കണം ചന്ദ്രേട്ടാ 3X-ന്റെ കുപ്പിടുന്നില്ലേ 3X ആ ഓൾഡ് മംഗ 3X-ന്റെ ഒരു ഹാഫ് ബോട്ടിലേ നീ പറഞ്ഞത് നേര വിവരല്ലാത്തവരുടെ നാടാണെങ്കിലും ഇതൊരു സുഖ ഈ പുഴയും കാറ്റും നമ്മളെ നാട്ടിലാണെങ്കിൽ കിണറ് വരെ വറ്റി എങ്ങനെ വറ്റാണ്ടിരിക്കും നമ്മുടെ ആളുകളുടെ മനസ്സ് അത്ര നല്ലതാ കറക്റ്റാ ഞാനൊരു സത്യം പറഞ്ഞ നീ ചിരിക്കോ ഞാൻ ചിരിക്കും നീ ചിരിക്കും അതുകൊണ്ടല്ലേ നീ ഗുണം പിടിക്കാത്ത മോനെ ചന്ദ്ര ഞാൻ നിന്റെ ചേച്ചിയെ കിട്ടിയത് അവളുടെ സൗന്ദര്യം കണ്ടിട്ടാ അല്ലെങ്കിൽ പതിനഞ്ച് പവൻ കണ്ടിട്ടോ നിന്നെ കണ്ടിട്ടാ നിന്റെ തങ്കം പോലത്തെ മനസ്സ് എന്തിനാ തൊളിക്കണേ സത്യം പറഞ്ഞാ ഞാൻ ചിരിച്ചു പക്ഷെ ചന്ദ്രൻ ചിരിക്കില്ല ഇവൻ ചിരിക്കില്ല ഇവന് ബുദ്ധിയുണ്ട് നീ കൂടെ കൂടിയതാ അവന്റെ നാശം ഓ പതിനഞ്ചിന്ന് ഒരു പാവം കുറഞ്ഞു പറഞ്ഞേ അന്ന് പന്തലിന്ന് ഇറങ്ങി പോയി നമ്മുടെ ഈ പരമേടൻ തന്നെ എന്തേട്ടാ അത് വാക്ക് അത് വേറെ കാര്യം പരമേശ്വരൻ ഒരു വാക്ക് പറഞ്ഞ വാക്കാ അതിപ്പോ സ്വന്തം അച്ഛനായാലും ഞാൻ സമ്മതിക്കില്ല ഉദ്ദേശം എന്താ സരോജിനി മക്കളും നിന്നെ കാണണം കാണണം എന്ന് പറഞ്ഞ് എനിക്ക് ഇരിക്കപ്പുറത്തി തരണല്ല
പണ്ടൊക്കെ നീ വരണ ദിവസം ഞങ്ങൾക്ക് ഉത്സവ, ഇപ്പൊ എന്താടാ നീ ഞങ്ങളൊക്കെ ഒന്ന് തിരിഞ്ഞു നോക്കാത്തെ. അന്ന് ഉത്സവം നടത്താൻ കയ്യിൽ നല്ല കാശുണ്ടായിരുന്നേ. ഏഴ് ലോറി ഉണ്ടായിരുന്ന മൊയലാലെ പിരിക്കണ്ടല്ലേ അണ്ടി വേണ്ടെ പോലെ. നീ പോടാ, എന്റെ അളിയന് ഒരു പ്രശ്നവുമില്ല. ഏഴല്ല 70 ലോറി വാങ്ങിക്കടാ നമ്മള്. അതിന് വേണ്ടിട്ടാടാ ഈ അളിയൻ വന്നിരിക്കണേ. അളിയനും അളിയനും കൂടി 70 ലോറി ഒക്കെ വാങ്ങുമ്പോ ഈ പാവത്തിനെ മറക്കല്ലേ. നമ്മളൊക്കെ ഒന്നാടാ പുകഞ്ഞ കൊള്ളികള്. നിന്റെ അനിയനുണ്ടല്ലോ എഞ്ചിനീയർ സാർ, അവനും ഭാര്യയ്ക്ക് ഇപ്പൊ നിന്റെ പേര് പറയണത് പോലെ നടക്കട. ചീട്ടുകളിക്കാരനല്ലേ, കഷ്ടപ്പെട്ട് പഠിപ്പിച്ച് ഈ നിലയിൽ ആക്കിയതാരാന്ന് പറഞ്ഞു. പക്ഷെ അന്നും ഇന്നും ഈ പരമേശ്വരന് നീ എന്ന് വെച്ചാ ജീവന അറിയോ? അതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യല്ലേട്ടാ. ആ ഷത്തൂരി തന്ന തിരുമം ബോധമില്ലെങ്കിലും പിന്നെ ആള് നല്ലവനാ. പോയത് പോയി, ഇനി അതോർത്തിട്ട് ഇങ്ങനെ നത്തിനെ പോലെ ഇരുന്നിട്ട് ഒരു കാര്യവും ഇല്ല. വാർക്കത്തിലുള്ള കയ്യത് ഈ കയ്യിൽ ഇനിയും കാശ് വന്നു കയറും. നീ ധൈര്യമായിട്ട് ചീട്ടുകളി തുടങ്ങ്, അതിന് 10,000 or 10,000 ഈ അളിയുണ്ടാക്കി തരും. കളിച്ച് കാശ് കിട്ടുമ്പോ നമ്മൾ ആദ്യം ഒരു ലോറി വാങ്ങും, എന്നിട്ട് പഴയ പോലെ സ്പിരിറ്റ് കടത്തും. നമുക്കൊരു വാരി വാരാടാ. അളിയൻ എഴുന്നേക്ക്, എണീക്കാൻ. അളിയൻ കുളിച്ചിട്ട് അടുത്ത വണ്ടിക്ക് സ്റ്റാൻഡ് വിടാൻ നോക്ക. മറുക, ഭാഗ്യമറുക. പറഞ്ഞു കേട്ടതുപോലെയല്ല. എന്ത് കേട്ടു? ചത്തു ചത്തില്ലെന്ന നിലയിൽ 4-5 മാസത്തോളം വിശാഖപട്ടണത്തെ ഒരു ആശുപത്രി കിടന്നു എന്ന് കേട്ടിട്ടുണ്ടോ? അപ്പ എവിടെയായിരുന്നു ഉത്സവ കമ്മിറ്റിക്കാര്? ആശുപത്രിയിൽ നിന്ന് വിട്ടിട്ടും കിടന്നു. പണിയെടുക്കാൻ പറ്റാണ്ട് 5-6 മാസം തിരിഞ്ഞു നോക്കിയിട്ടില്ല ആരും, എന്റെ അമ്മ പോലും. ഈ വിവരമില്ലാത്ത തെണ്ടി മാത്രമേ ഉണ്ടായുള്ളൂ. എന്റെ മരുന്നിനും ചില നിവംപെട്ട പെടാപ്പാടെന്താന്ന് ആർക്കും അറിയില്ല. അന്നൊന്നും ആരുമില്ല. ഇപ്പൊ ഇനി ഞാൻ ചീട്ട് കളിച്ച് സ്പിരിറ്റ് കടത്തിയും കാശ് ഉണ്ടാക്കി തരണം, എന്നിട്ട് നാട്ടിൽ വന്ന് ഉത്സവം നടത്തണം. മോനെ, അത് വിശാഖപട്ടണത്തെ ആസ്പത്രിയിൽ ഞങ്ങളൊക്കെ വന്നിരുന്നു. അപ്പൊ നീ ബോധമില്ലാണ്ട് ഐസിയുവിൽ കിടക്കല്ലേ, സതീശ ഒരു 5,000 രൂപ അതാ ബന്റേലു കൊടുക്കുകയും ചെയ്തു. ഇല്ലടാ, ആയിക്കോട്ടെ, സന്തോഷം. എനിക്കൊരു പരാതിയില്ല. നിങ്ങൾക്കൊക്കെ എന്തിനും കണക്കുണ്ട്, എനിക്ക് കണക്കില്ല. കച്ചവടം നടത്തി കടം കയറി എന്റെ അച്ഛൻ കെട്ടിത്തൂങ്ങി ചത്തപ്പോ ഞാൻ കൊച്ച, 13 വയസ്സ്, ഒരമ്മയും 4 മക്കളും. എങ്ങനെ ജീവിക്കും? എടുത്താ പൊങ്ങാത്ത കടം. എന്റെ അമ്മ ഒരു എളുപ്പവഴി കണ്ടുപിടിച്ചു, കഞ്ഞിയിൽ വിഷം കലക്കി 4 മക്കളെയും വിളിച്ചിരുത്തി വിളമ്പി. അമ്മയുടെ കയ്യിൽ നിന്ന് ആ കഞ്ഞിയും കലവും വാങ്ങി വലിച്ചെറിഞ്ഞിട്ട് അന്തവും കുന്തവും ഇല്ലാത്ത ഈ ലോകത്തേക്ക് ഇറങ്ങി വന്നവനാ ചന്ദ്രഹാസൻ. 14 വയസ്സില് ചെയ്യാത്ത പണിയൊന്നുമില്ല, കണ്ടിട്ടുണ്ട്, പിടിച്ചു പറിച്ചിട്ടുണ്ട്, കള്ളച്ചാരായം പാറ്റിയിട്ടുണ്ട്, ചെയ്യാത്തതായിട്ട് ഈ ലോകത്തൊന്നുമില്ല. അങ്ങനെയാ നിങ്ങൾക്ക് 15 പണം തന്നത്? എല്ലാരെയും വളർത്തി, വീടുണ്ടാക്കി, സതീശൻ എഞ്ചിനീയറായി, സുധയ്ക്ക് 100 പവൻ, അതിനൊന്നും എന്റെ കണക്കില്ല. വേണ്ട, ആരും വേണ്ട, ഞാൻ ഒറ്റയാ. പക്ഷെ എല്ലാരും നന്നായി, അത് മതി. എന്റെ അമ്മയ്ക്ക് കൊടുത്ത വാക്ക് ഞാൻ പാലിച്ചു. എന്ത് തോന്നി അസം ചെയ്യുമ്പോഴും ഒന്നേ ആലോചിച്ചിട്ടുള്ളൂ, എന്റെ അമ്മയ്ക്ക് വേണ്ടിയാ, എന്റെ അനിയത്തിക്ക് വേണ്ടിയാ, എന്റെ അനിയന് വേണ്ടിയാ. ഞാൻ മാത്രം അട്ടയെ പോലെ പൊട്ടക്കുളത്തില്. അവിടെ നിന്നെ കൈപിടിച്ച് കയറ്റിയ ഒരു പെൺകുട്ടിയുണ്ട്, അവക്ക് കൊടുത്ത വാക്ക് മാത്രം പറ്റില്ല. അവള് ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും. സമാനായില്ലേ, കൊറം കളിച്ചും മണ്ടം കളിച്ചും ഒന്നും ഓർക്കം വിടത്തെ കൊണ്ടു കിടക്കാൻ ഞാൻ. അതിന് ഞാനൊരു നല്ല കാര്യമില്ല പറഞ്ഞു. ഇനിയും നല്ല കാര്യം പറഞ്ഞു താനോട് നിന്നാ. നേരത്തെ കണ്ടില്ല അവിടെ തെണ്ടിക്കൂട്ടങ്ങള്? ഒരു വാക്ക് പറഞ്ഞാ മതി ഈ കൈയും കാലും മുറിച്ച് മീശം പറിച്ച് നാട്ടിലേക്ക് പാർസലായിട്ട് വിടും. വീട്ടിൽ ചെല്ലുമ്പോ സരോജിനേജിക്ക് മക്കൾക്ക് കണ്ടാ മനസ്സിലാവില്ല. വിവരല്ല, ഒരു നല്ല കാര്യം പറഞ്ഞ തലകർക്ക ഭയങ്കര അകത്ത താക്കളിക്ക് ഉറപ്പില്ലാന്ന് പറഞ്ഞ് പുറത്ത് താഴ്ത്തി പൂട്ടിച്ച് ആ താക്കോലും വെച്ച കിടന്ന് ഉറങ്ങണേ കള്ളി. ഞാനൊന്നും പറഞ്ഞില്ല, ഞാനൊന്നും പറഞ്ഞിട്ടില്ല. എന്താ ഏതാന്ന് അറിയാത്ത ഒരു പെണ്ണിനെ വിളിച്ചോണ്ട് ഒന്ന് വീട്ടിൽ കയറ്റി കിടന്നാ നിനക്ക് അത്ര ബോധമല്ലേ? നാളെ നാട്ടുകാർ ചോദിച്ചാ ഞാൻ എന്ത് പറയും? അത് ചന്ദ്രേട്ടൻ പേടിക്കണ്ട, ചോദിച്ചവരോടൊക്കെ ഞാൻ ചന്ദ്രേട്ടൻ അമ്മാവന്റെ മോളെന്താ പറഞ്ഞേ. അതെന്താ എന്റെ പേര് പറഞ്ഞേ? പിന്നെ എന്റെ പേര് ചെയ്തേക്കാൻ പറ്റുമോ?
ഞാനൊരു കല്യാണം കഴിക്കാത്തേക്കണേ. നമ്മുടെ വണ്ടി എടുത്തൊരു പെണ്ണിനെ പെരുവഴിലിട്ട് പോരാൻ എന്റെ മനസ്സത്ര കാര്യങ്ങളൊന്നല്ല. ചന്ദ്രന്റെ പെങ്ങളാണ് ഞാൻ പറയൂ. എടാ അവളുടെ പിന്നിൽ എന്തോ പ്രശ്നമുണ്ട്. ഒരു പ്രശ്നമില്ല. സുമോലോ എന്നൊരു ഉദ്ദേശം എന്താ? അതോ അതവരവളെ കിഡ്നാപ്പ് ചെയ്യാൻ വന്നല്ലേ എന്റെ ചന്ദ്രേട്ട. ചന്ദ്രേട്ടൻ വിചാരിക്കണ അവളുടെ പെണ്ണൊന്നല്ല മധു. വലിയത് വീട്ടിലെ കുട്ടിയാ, വലിയ കാശുകാരാ. എന്തായാലും എന്റെ വീട്ടിൽ പറ്റില്ല, അല്ലെങ്കിൽ തന്നെ നൂറു കൂട്ടം പ്രശ്നങ്ങളാ. അതിന്റെ ഇടയിൽ ഇതും കൂടെ തലയെ കയറ്റി വെക്കാൻ വയ്യ. ഞാൻ കയറ്റിക്കോളാം. ചന്ദ്രേട്ടൻ വിഷമം വിചാരിക്കരുത്, എന്നെ അവൾക്ക് വലിയ ഇഷ്ടാ. എനിക്ക് എന്റെ ജീവിതത്തിലെ ഒരു പുതിയ അധ്യായം തുറക്കണം ചന്ദ്രേട്ടാ. ഓഹോ, തുറന്നോളൂ. താങ്ക് യു. നാളെ നേരം വെളുക്കുമ്പോ അധ്യായം തുറന്ന് ഇറങ്ങിക്കോണം. ഇവിടുന്ന് എങ്ങോട്ട്? ആ എനിക്കറിയില്ല. നാളെ രണ്ടിനെ എന്റെ കൺമുന്നി കണ്ട. ആ അധ്യായം അടക്കേണ്ടി. காலையில இருந்து நான் பாத்துட்டு இருக்கேன், ஏன் எழுந்திருக்கல? மணி 10 ஆயிடுச்சு. ஏன் பேச மாட்டேங்கிற? எங்கிட்ட பிணக்கமா? ஐயே அசிங்கம். நோக்கண்டா, போய்க்கோ போய்க்கோ. പുതിയ അധ്യായം തുറന്നപ്പോ പഴയ അധ്യായം അടച്ചോടാ. അവനിപ്പോ ഒരാന മുട്ട കിട്ടിയിട്ടുണ്ട്. യവനെ നമ്പി നീ മുട്ടയിട്ടാ നീ പെടും. യവന് ലോകത്തുള്ള സകല പെടക്കോഴികളെ മുട്ടയടിപ്പിക്കണം എന്ന് ആശ. ചാത്തൻ മിണ്ടരുത്, അകത്തൊരു കോഴി മുട്ടയിട്ടിട്ടുണ്ട്. അവളിരുന്ന് പൊരുന്നണതിന് മുമ്പ് ഇറക്കി വിടാൻ നോക്ക്. മുട്ട തിന്നാ മുട്ട പോലെ. എന്റെ പ്രാർത്ഥന കേട്ടു. എനിക്കറിയാം അവള് മുങ്ങും. കള്ളി അവള് കള്ളി. വല്ലോ കട്ടോണ്ട് പോയിട്ടോ നോക്ക്. ഓ കട്ടോണ് പോലോണ്ട് ഇരിക്കല്ലേ. എന്റെ സ്വപ്നങ്ങളെല്ലാം തകർന്നല്ലോ ഈശ്വര. മുട്ട പൊട്ടി അന്വേഷിക്കും. പുഴയെ കുളിച്ചിട്ട് ഒരുപാട് നാളായി. ഇവിടെ ഒരു ബാത്റൂം ഇല്ലാതെ ഭയങ്കര കഷ്ടാ. നിങ്ങളൊക്കെ എന്താ ചെയ്യാ? ഞങ്ങളൊക്കെ ഈ പുഴക്കരയിലും പൊന്തയുടെ മറയിലൊക്കെ ആയിട്ടിങ്ങനെ. അല്ല ചന്ദ്രേട്ടാ, ഞാനും അത് തന്നെയാ ചെയ്ത. ആരോട് ചോദിച്ചിട്ട്? ആരോടും ചോദിച്ചില്ല. പെട്ടിയില് സാരികൾ ഇരിക്കണ കണ്ടപ്പോ ഒന്ന് ഞാൻ എടുത്തു. നായിന്റെ മോളെ, ഇതെന്താന്നറിയോ? ഇതാറിയോ? നിനക്കൊന്നും തൊടാനുള്ള അർഹതയില്ലടി. അതൊക്കെ മതം എങ്ങനെ അറിയാനാ? മിണ്ടരുത്. ഇന്നലെ ഞാൻ വെറും വാക്ക് പറഞ്ഞതാ, പക്ഷെ ഇന്ന് ഞാൻ പറഞ്ഞത് വെറുതെ അല്ല. തിരിച്ചു വരുന്ന ഇവളെ ഇവിടെ കണ്ട കൊല്ലിനും നിന്നെ. എന്തിനാ സാരി എടുത്തെ? ഭൂതം നിധി കാക്കണ പോലെ കാത്തു വെച്ചിരിക്കണത് അതൊക്കെ. ഇന്ദ്രേച്ചിയുടെ ബ്ലൗസ് മധു പോവാന്ന് സമാനായില്ലേ? നീ എന്താ പോവാ? കൂടെ പോരുന്നില്ലേ? അധ്യായം അടച്ച അടച്ചിട്ടൊന്നുമില്ല. അഡ്രസ്സൊക്കെ തന്നിട്ടുണ്ട്. അഡ്രസ്സ് അത് ശരിയാണെന്നെന്താ ഉറപ്പ്? എടാ അവള് തിരുമുടിഞ്ഞ കള്ളിയാ. അല്ലെങ്കിൽ രണ്ടാണുങ്ങൾ മാത്രം താമസിക്കുന്നിടത്ത് വന്ന് പറ്റിക്കൂടാൻ നോക്കൂ. അവൾ അങ്ങനെ പറ്റിക്കൂടാൻ നോക്കിയോന്നല്ല, അവളുടെ പാന്റ് ഷർട്ട് ഉറങ്ങണ വരെ ഉടുക്കാൻ പറ്റുന്ന ഒരു സാരിയും ബ്ലൗസ് എടുത്തു. ഭൂതം നിധി കാക്കണ പോലെ കാത്തു വെച്ചേക്കണ സാധനം അവൾക്ക് അറിയില്ലല്ലോ. നിനക്കും ആകും ഇതുവരെ സാരിയും ബ്ലൗസും വരയ്ക്കും, പക്ഷെ എനിക്ക് അങ്ങനല്ല. എനിക്കിത് ഇതൊക്കെ എന്റെ ജീവിതം. ഞാൻ തരുമാണ്. ചന്ദ്രേട്ട ചന്ദ്രേട്ടൻ വിചാരിക്കണ പോലെ അല്ല കുട്ടി. ചാലക്കുടിക്ക് അടുത്ത് അഷ്ടമിച്ചിട്ടല്ല ഞങ്ങളുടെ വീട്. വലിയ പേരുടെ കുടുംബമായിരുന്നു, ഇപ്പൊക്കെ നശിച്ചു. അച്ഛൻ ചെറുപ്പത്തിലേ മരിച്ചതാ. പിന്നെ ഒരു ആക്ടുണ്ട്, അയാൾ ആ കുടുംബം നോക്കി കൂടപ്പറപ്പളൊക്കെ വളർത്തിയത്. ചന്ദ്രേട്ടനെ പോലെ തന്നെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അയാൾ. അയാൾക്ക് പെട്ടെന്ന് ഹാർട്ടിന് എന്തോ തകരാറ് വന്നു. അപ്പൊ ഈ കുട്ടി കോളേജിൽ പഠിച്ചോണ്ടിരിക്കുക. കാശിന് ബുദ്ധിമുട്ടായപ്പോ നിർത്തി.
ഇപ്പൊ ഹൈദരാബാദിൽ ഒരു ട്രാവൽ ഏജൻസിയിൽ ജോലിയുണ്ട്. കുടുംബം നോക്കണതും ഏട്ടന്റെ ചികിത്സയും ഒക്കെ ആ കുട്ടി തന്നെയാ. രണ്ടാഴ്ച മുമ്പ് ഏട്ടന് പെട്ടെന്ന് സുഖകേടുകൂടി ആശുപത്രിയിലായി. ഒരു ഓപ്പറേഷൻ നടത്തിയ ആള് ചിലപ്പോൾ രക്ഷപ്പെടും. അതിന് കാശ് കുറെ വേണം. ആ കുട്ടി അവളുടെ ഓഫീസിൽ 2 ലക്ഷം രൂപ അടിച്ചോണ്ട് മുങ്ങിയതാ. ഇതെന്നോട് നേരത്തെ പറയാറില്ല? ഞാനിപ്പഴല്ല അറിയണത്. ഈ ലോകത്ത് ഇങ്ങനെയുണ്ട് ആളുകള്. ഞാൻ ആശുപത്രി മരിക്കാൻ കിടന്നപ്പോ എന്റെ കൂടെ പുറപ്പോൾ ഒന്നും ഒന്നും മുഖം കാണിച്ചു പോയി. ഈ കുട്ടി പോണതിന് മുമ്പ് ആ കുട്ടിക്ക് ചന്ദ്രേട്ടൻ മാപ്പ് പറയണമെന്നുണ്ട്. എന്തിന്? പേടിക്കണ്ട, ചന്ദ്രേട്ടൻ വഴക്കൊന്നും പറയില്ല. ശരിക്കും മാപ്പ് പറയണ്ട ഞാനാ. ഞാൻ കുട്ടിയോട് മോശമായി പെരുമാറി. ചോദിക്കാതെ പെട്ടി തുറന്ന സാരി എടുത്തത് എന്റെ തെറ്റാ. പ്രേമൻ പറഞ്ഞപ്പോഴാ അതാരുടെയാന്നൊക്കെ ഞാൻ അറിയുന്നത്. എന്നോട് ക്ഷമിക്കണം. സാറല്ല, എന്റെ ജീവിതത്തിൽ ഈ സാരിയും ബ്ലൗസും ഒക്കെ ഉള്ളു. ബാക്കി ഉപദേശിക്കാൻ ഞാൻ ആരുമല്ല, എങ്കിലും ചോദിക്കാണ്. നമ്മൾ ജോലി ചെയ്യണ സ്ഥലത്ത് നിന്ന് ചോദിക്കാണ്ട് കാശ് എടുത്തോണ്ട് പോരാന്ന് വെച്ചാ കുട്ടി ചെയ്ത് തെറ്റല്ലേ? തെറ്റാണ്. എന്റെ ഏട്ടന്റെ ജീവൻ, മറ്റൊന്നും ഞാൻ ആലോചിച്ചില്ല. അതിനെന്ത് ഞാൻ ചെയ്യും? എന്തും ഞാൻ പോട്ടെ. നന്ദിയുണ്ട് എന്നെ രക്ഷിച്ചേന്. ഒരു ദിവസം തങ്ങാനിടം തന്നേന്, മറക്കില്ല. പോയിട്ട് വാ. എന്ത് സഹായത്തിനും ഇവിടെ ഒരേട്ടനുണ്ടെന്ന് വിചാരിച്ചോളൂ. കാശും കൊണ്ട് പോകുന്നത്, അവരിവിടെയൊക്കെ ഉണ്ട്. ഡോക്ടർ എന്താ പറഞ്ഞേ? കാശടച്ച ഉടനെ ഓപ്പറേഷൻ നടത്താന്നാ പറഞ്ഞത്. ഉടനെ നടത്താൻ പറയണം. എന്നെ നോക്കണ്ട മോളെ. അമ്മ വിഷമിക്കണ്ട, ഞാൻ വന്നോളാം. ഉറക്കം വരുന്നു. വായിക്കാൻ കൊച്ചു പുസ്തകമൊന്നും ഇല്ലേ? വായിക്കട്ടെ. ഇവൻ നമ്മുടെ മുന്നിൽ കിടന്ന് കളിക്കുകയാണോ? ഏയ്, പുളി തുടങ്ങിയിട്ടില്ല. എന്ത്? ചന്ദ്രേട്ടന്താ പറഞ്ഞേ? പഠിക്ക് പഠിക്ക്, പരീക്ഷ എഴുതാനുള്ളതല്ലേ. ഒന്നും നമ്മുടെ കയ്യിലല്ല. പോകേണ്ട സമയം വന്ന എല്ലാരും പോണം. ഞാൻ ചെയ്തതെല്ലാം വെറുതെയായില്ലേ വിധി? ഏട്ടന് വേണ്ടി ചെയ്യാൻ പറ്റണതും അതിനപ്പുറം ചെയ്തില്ലേ? അങ്ങനെ സമാധാനിക്ക്. ഇനി കുട്ടി പറഞ്ഞ പോലെ അവിടെ നിന്നെടുത്ത് ആ പണം തിരിച്ചു കൊടുക്കണം. അതോടെ ഈ പ്രശ്നങ്ങളെല്ലാം തീരും. ഏട്ടനില്ലാണ്ടായെന്ന് വിചാരിക്കണ്ട, ഞാനുണ്ട്, എന്നും ഉണ്ടാവും. ഞാൻ കാരണം ചന്ദ്രേട്ടന്റെ ജീവനും. ഇപ്പോ ആരോ ഷൂട്ട് ചെയ്തു എന്ന് പറഞ്ഞു. അത് സാറല്ല, ജീവിക്കാൻ കൊതിയുണ്ടെങ്കിലല്ലേ മരിക്കാൻ പേടി. ഞാനത് ഏത് സമയം പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെയൊന്നും പറയരുത്. എന്നെ കുറിച്ച് എന്താ അറിയാ? ഈ ദേഹത്ത് ഒരുപാട് മുറിവുകളുണ്ട്. അതിലും കൂടുതലുണ്ട് ഈ മനസ്സിൽ. ചില കണക്കുകൾ തീർക്കാൻ വേണ്ടി മാത്രം ജീവിച്ചിരിക്കുന്നു. അന്നെ പെട്ടിയിൽ നിന്നൊരു സാരി എടുത്തില്ലേ, അതിൻ്റെ ഇന്ദ്രയുടെ. എന്നെ ഇത്രയും സ്നേഹിച്ചൊരാളുണ്ടായിട്ടില്ല. ഞാനും അവളുടെ മുന്നിൽ ഞാൻ വെറും ഒരു സ്കൂൾ കുട്ടിയായിരുന്നു. ദേഷ്യപ്പെടും, ശാസിക്കും, ചിലപ്പോൾ പരിഹസിക്കും. സ്നേഹിച്ച് കൊതുതീർന്നില്ല.
കൈയുടെ ശാപ അല്ലെങ്കിൽ ഒരു പാത്രത്തിൽ ഉണ്ട് ഒരു പായിൽ ഉറങ്ങിയവൻ എന്നോട് ഇങ്ങനെ ചെയ്യൂ ചീട്ടുകളെ ചീ ലോകം വെട്ടിപ്പിടിക്കാന്നാ വിചാരിച്ചത് വെട്ടിപ്പിടിച്ചു കിട്ടിയതുപോലെ തന്നെ പോയി അനുഭവിക്കണം ജീവിതം വെച്ച പന്നി മലത്തിയാണ് ഇതാണ് ഡിസ്കവറി ഓഫ് ഇന്ത്യ മൾട്ടി നാഷണൽ കൊളാബറേഷൻ പത്തല്ല ഇരുപത് ഇരുപതിനായിരം അകത്ത് വയ്ക്കാൻ ചമ്പിട്ടുള്ളവരുടെ വയ്ക്കറ മാറ ഈ ഗിരിയുടെ കളി ഒരു പത്ത് പുറത്ത് അഞ്ചോ ഒന്നും പറ്റില്ല മലത്ത് മലത്താൻ പോവാ ഒരായിരം കൂടി പുറത്ത് ചീട്ട് പുറത്ത് വീണത് എന്റെ കുറ്റമാണോ നാപ്പത് പോയടാ ഇനി എത്രണ്ട് ബാക്കി ഓ പത്ത് വലുവ ഇന്ന് കംപ്ലീറ്റ് പോക്ക ആ ചീട്ട് കളിയിൽ അതൊക്കെ പതിവ വരും പോവും ഇനി പത്ത് ബാക്കിയില്ലേ അതും പോട്ടെ ഹമീദ ഇരുപത്തയ്യായിരം അകത്ത് ധൈര്യം വെക്കിനിയെ ഒരു മുപ്പത് അകത്ത് പുറത്ത് ഒരു പത്ത് ഇതെന്തിനാ മൂക്ക് പഠിക്കാൻ 1 ലാഖ് ചന്ദ്രഹാസൻ കുത്തുവാള എടുത്തോ ചന്ദ്രഹാസൻ കുത്തുവാള എന്നാ വന്നത് അത് ഇപ്പോഴും എടുത്ത് വെച്ചിട്ടുണ്ട് ഗിരി വണ്ടിയുടെ താക്കോലോടെ എടുക്കടാ ചീട്ടുണ്ടാക്കി തന്നെയല്ലേ വണ്ടി കിണ്ടിയല്ല ചീട്ട് കൊണ്ടുപോയിക്കോട്ടെ കളിക്കുമ്പോ ആണായിട്ട് കളിക്കണം 98 ലൈലാൻഡ് നാഷണൽ പെർമിറ്റ് വെക്കടാ ഇതിനു മീത അമ്മയുടെ മുലപ്പാല് കുടിച്ച ആമ്പിള്ളാരുണ്ടെങ്കിൽ വെക്ക മുലപ്പാല് കുടിച്ചിട്ടുണ്ട് പക്ഷെ അത് അമ്മയുടെ അല്ല 1 ലക്ഷം മുലപ്പാല് കുടിക്കണമെങ്കിൽ അത് അമ്മയുടെ മുലപ്പാല് തന്നെ പുതിയ ലൈലൻഡ് വാങ്ങണമെന്നില്ല ചിക്നി ക്യാ മാൽ ഹേ അച്ഛാ ദാനേ ഭയ്യ ആപ്കാ അഗർ ഹി ആദത് രഹേഗാ തോ യേ ദാൻ നഹീ രഹേഗാ പോയേ മാർ കേ നിക്കാലേഗാ മേരാ ജൂത്താ ദേഖാ കിസ് ലിയേ പേനാ ഹൈ മാലൂം बस चलने के लिए नहीं तू जैसे हरामियों को तोहफा देने के लिए बीड़ी सिगरेट मुर्गन बांध में रात आज चटा सुगा ना बोले 420 सड़क टेटा ताड़ी मोटती कोड़को केंदो मुर्गन मोटती कोड़को नहीं होता पिनंदा कोड़ कालो मैंनो എന്റെ പൊന്ന് ചേട്ട രണ്ട് വയറ് കഴിയാൻ വേണ്ടിട്ട് പൊരി വേലത്തി പെട്ടി നോക്കി നടക്കണെ ഇറച്ചി മുട്ടയും കോഴി ബിരിയാണി ഒന്നും വേണ്ട അരി മേടിച്ചാ മതി കളിയാക്കല്ലേ ഒരു വയറ്റ് ഗോൾഡ് പ്രേമ ഞാൻ പറഞ്ഞ സാധനം പൂച്ച പൂച്ച അല്ലടാ പുലി പുലിക്കുട്ടി പുലിയോ ഹലോ അണ്ണാച്ചേ നോക്കിമാ നല്ല പാൻ സാപ്പിട്ട് പോണേ നല്ല ദമ്മ പോല ഒന്ന് വേണമ്മാ രണ്ട് വേണമ്മാ അന്ത കിളിക്കൊണ്ട് കൊടു വണ്ടിയിലൊക്കെ അത് തൂങ്ങാൻ മാറ്റേ തടിയ നല്ല പുളിച്ച തെറിയാൻ പറയും മലയാളിയാ തമിഴാന്ന് തോന്നി ഒരു തമാശ പറഞ്ഞാ ചേട്ടാ ക്ഷമിക്ക് നമ്മൾ ഏതായാലും മലയാളിയാണോ തെലുങ്കത്തിയാണോ ഹിന്ദിയാണോ അല്ലെങ്കിൽ വല്ല കാട്ടുജാതിയാണോ അച്ഛൻ മലയാളി അമ്മ ഗുജറാത്തി എടുക്കട്ടെ ഏട്ടാ നീ എടുക്കണ്ട അവൾ എടുക്കട്ടെ ഒരു 3 എണ്ണം 120 മൂന്നെണ്ണത്തില് ഒന്ന് പൊതിയണോ വേണ്ട ഒന്നിവന് ഒന്ന് എനിക്ക് ഒന്ന് നിനക്ക് എന്റെ വക എനിക്കോ എനിക്ക് വേണമെങ്കിൽ ഞാൻ തിന്നോളാം അതിന് ചേട്ടന്റെ കാശ് മുടക്കാം അത് സാരല്ല ഒരെണ്ണോ ഈ വായലിട്ടാ കുറച്ചുനേരം വായ നടന്നു കിട്ടുമല്ലോ എന്ത് ചെയ്യാനാ ചേട്ടാ വായിട്ടലച്ചാലേ ഒരു മുറുക്കാൻ വാങ്ങും രണ്ടു മതി ഈ വായിൽ മുറുക്കാൻ ചവച്ച്
ഈ ചിരിയുടെ ഭംഗി കളയണ്ട. ഒരു സത്യം പറഞ്ഞാൽ ഇത്ര ഗൗരവം എന്തിനാ? നല്ല ഭംഗിണ്ട് ഇവനെ വാലാട്ടുന്നവർക്ക. പോട്ടിക്കോ, ഇനി അധികം വർത്താനം പറയണ്ട. 10 രൂപ. എന്നടാ ഒരു കാര്യം കൂടെ ചോദിച്ചിട്ട് പോട്ടോളാ. പേരെന്താ? മുറുക്കാൻ നിന്നാ പോരെ, എന്തിനാ പേരറിയണ? മുറുക്കാനും തിന്നാ പേരും അറിയാം. പേര് പറയുന്ന എന്താ? ഞാൻ ചന്ദ്രഹാസൻ, ഇവൻ പ്രേംകുമാർ. ഒരു കാര്യം എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ കൊറേ കാര്യം. ചേട്ടൻ പോയേട്ടാ. പേര് ഞാൻ പറയട്ടെ? പറയട്ടെ? ആ പറയ്. രുദ്രാണി. ഏ രുദ്രാണി ഒന്നുമല്ല, ഇന്ദ്രാണി. നല്ല പേര്. എന്താടി ഒരു ചിരിയും കളി? എന്താ എനിക്ക് ചിരിക്കാൻ പാടില്ലേ? ആ കിളിച്ചോ കിളിച്ചോ, പക്ഷേ ലോറിക്കാരോടാ അത് ഓർത്തോ. നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിയാ മതി. നിന്നെയല്ല, നിന്റെ തന്തേനെ തലണ്ട. ദേന്റെ തന്തയ്ക്ക് പറഞ്ഞിട്ടുണ്ടല്ലോ. നിന്നെ ഈ ലോറിക്കാരുടെ ഇടയിലേക്ക് ഇറക്കി വിടരുന്ന ഒരു 100 വട്ടം ഞാൻ കളവനോട് പറഞ്ഞതാ. അയാള് വിചാരിക്കണ്ടോ നീ ഏതെങ്കിലും ലോറിക്കാരന്റെ കരുത്തൊന്നും ഞാൻ കൂടെ പോയിക്കോളൂ. നടക്കില്ല, നീയേ എനിക്കുള്ളതാ. അത് നടക്കില്ല. ആഹാ, എന്നാ നിന്റെ തന്ത വീട് വെക്കാൻ വാങ്ങിയ 25,000 രൂപ ഇങ്ങോട്ട് വെക്കടി. എന്നിട്ട് വലിയ വർത്താനം പറ. മര്യാദക്ക് നിന്ന നിനക്കും നിന്റെ അച്ഛനും നല്ലതാ. എടഞ്ഞാണ്ടല്ല ഈ സുതാരം, വെറും ചെറ്റയാ ചെറ്റ, അത് മറക്കണ്ട. എന്താ എന്റെ മോളുടെ മുഖം വല്ലാണ്ടിരിക്കണേ? ഏയ് ഒന്നുമില്ല അച്ഛാ, അച്ഛന്റെ കാലിന് വേദനയുണ്ട്. കുറവുണ്ട്, നേര് പറ്റി. 2 ദിവസം കഴിഞ്ഞാൽ നടക്കാം. ഭാഗ്യം. എന്റെ മോള് വെയില് കൊണ്ട് കറുത്തു. അത് അച്ഛന് തോന്നണോ? അച്ഛന് സുഖാണോരെ, നമുക്ക് ചാവക്കാട് പപ്പനിയമ്മയുടെ വീട്ടിൽ പോയി നിന്നാലോ? വേണ്ട അച്ഛാ, അച്ഛന്റെ സ്വന്തം ചേട്ടന് പോലും നമ്മൾ ചെല്ലണത് ഇഷ്ടമല്ല. പിന്നെയാണ് അമ്മയുടെ വീട്, നമ്മൾ ആർക്കും ഭാരമാവണ്ട. എനിക്കിപ്പോ ഒരൊറ്റ ആഗ്രഹമുള്ളൂ, ആ സുധാകരന്റെ 25,000 രൂപ തിരിച്ചു കൊടുക്കണം, പിന്നെ നമുക്ക് സമാധാനമായിട്ട് ജീവിക്കാമല്ലോ. ആരുമില്ലേ ഇവിടെ? ആരെ ഈ സമയത്ത്? ആരാ? ഞാനൊരുത്തിരി ദൂരെ നിന്ന് വരിക. നമ്മുടെ ലോട്ടറി ഏജന്റ് കബീറിന്റെ വീട് ഏതാ? ആരാ മോളെ? ലോട്ടറി ഏജന്റ് കബീറിന്റെ വീട് തിരക്കിയ ഒരാള്. ആ നിങ്ങളെ വീടായത്? അത് കൊള്ളാം. എന്നിട്ട് എന്നെ അറിയില്ല? കണ്ടിട്ടുണ്ട്, കബീറിന്റെ വീട് ഇവിടെ അടുത്തല്ലല്ലോ, ആറ്റോ ചെക്ക് പോസ്റ്റിന്റെ പിന്നിലാ. എന്നിട്ട് ആരോ പറഞ്ഞു ഇവിടെയാണെന്ന്? മോളെ ഒരു ഗ്ലാസ് വെള്ളം തരൂ. മോളെ ഒരു ഗ്ലാസ് വെള്ളം കൊടുക്ക. ഇരിക്കേ ഇരിക്കേ. ഇരിക്കണില്ല, അവനെ കണ്ടിട്ട് ഒരു കാര്യം ഉണ്ടായിരുന്നു. മോളാ? ആ ഒറ്റ മോളേ ഉള്ളൂ. നിങ്ങൾ രണ്ടാളും മാത്രമേ ഉള്ളൂ? അതെ. അപ്പൊ ചേട്ടന്റെ ഭാര്യയോ? അവള് മരിച്ചുപോയി. എങ്ങനെ? ആ കാര്യമൊക്കെ പറയാണ്ടിരിക്കാൻ, ഗുജറാത്തിൽ കലാപുണ്ടായിരുന്നു. ഒരു കൂട്ടര് കത്തിയും കട്ടാരായിട്ട് വന്ന് വീണ്ടും തീ വെച്ചു. അവളാ തീ പെട്ടു. എന്റെ കയ്യുണ്ട്. കഷ്ടം. ഈ മനുഷ്യന്മാർക്ക് എന്താ സ്നേഹിച്ച് ജീവിക്കാണ്ട് വെട്ടും കുത്തും തീവെപ്പും. അല്ല ഇവിടെ എങ്ങനെ വന്ന് വിട്ടു? ആ അത് പിന്നെ മോളുടെ അമ്മ അവിടുത്തെ ഞങ്ങളെ സ്നേഹിച്ചു കൂടിയാ. അവിടെ ഞങ്ങക്ക് ചെറിയ കച്ചവടമൊക്കെ ഉണ്ടായിരുന്നു, എല്ലാം പോയി. അവള് കത്തിക്കരിഞ്ഞ് നാട്ടിൽ ജീവിക്കണ്ടെന്ന് തോന്നി, വിട്ടു. ഒരു ലോറിക്കാരനാ നാട്ടിലെത്തിച്ചു. ഇവിടെയാ നാട്? നാട് ഗുരുവായൂര. ചെറുപ്പത്തിലേ നാട് വിട്ടതാ. 10-25 വർഷമായി. തിരിച്ചു വന്നത് ആർക്കും ഇഷ്ടായില്ല. വെള്ളം. അങ്ങനെ വളയാറ് ഒന്ന് കൂടി. അച്ഛനെന്തിനീ പഴമുരാണം പറഞ്ഞോണ്ടിരിക്കണം? അങ്ങേർക്ക് പോണ്ടല്ലേ? സാരമില്ലെന്നേ. ഞങ്ങക്ക് സാരമുണ്ട്, അച്ഛന് സുഖമില്ലാണ്ടിരിക്ക. മോളും മിടുക്കിയാട്ടാ, മിടുമിടുക്കി. എന്താ പേര്? നിങ്ങൾ കബീറിനെ അന്വേഷിച്ചു വന്നാണോ അതോ എന്റെ പേര് നാളും അറിയാൻ വന്നോ? ഇങ്ങനെയൊക്കെ മനുഷ്യന്മാര് പരിചയപ്പെടുന്നേ? രാത്രിയാണോ പരിചയപ്പെടാൻ പറഞ്ഞേ? തുടക്കി. അവര് വണ്ടിയിലെ ഗ്ലാസും തല്ലി പൊട്ടിച്ചു, ഗിരിയണ്ണ തല്ലി തവിട് കൂടിയാക്കി. അവനോടുണ്ട്, അകത്തുണ്ട്. മോങ്ങാതെ പറടാ പട്ടി. ആരാ നിന്റെ ദേഹത്തോട്ട്? ആരാ നമ്മുടെ വണ്ടി തൊട്ട്? വാളയാറുള്ള സുധാകരൻ. നീയാണോ സുധാകരൻ? എന്റെ കൂടപ്പിറപ്പിനെ കൈവച്ച നീയാണോ? ഞാനാ. അസമയത്ത് എന്റെ പെണ്ണിന്റെ വീട്ടിൽ കയറിയ കൈവയ്ക്കല്ല കൊല്ലും. നിന്റെ പെണ്ണോ? നീ കെട്ടിയ പെണ്ണൊന്നും അല്ലല്ലോ. ഞാൻ അവളുടെ വീട്ടിൽ കയറും, വേണ്ടി വന്ന അവളെ അവിടെ നിന്ന് പൊക്കും. നീ എന്ത് ചെയ്യും? നീ ആണാണെങ്കി അവളെ ഒന്ന് തൊടുക്കും. അവിടെയുണ്ട് അവള്.
ഒത്തിരി മര്യാദ ഉള്ളവനാ. അതുകൊണ്ട് എന്താ കാര്യം? സുധാകരൻ ഇനി വെറുതെ എനിക്ക് തോന്നുന്നുണ്ടോ? ആ വന്നു. നിങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല, നിങ്ങളെ ജീവിക്കാൻ അനുവദിക്കണം. ചന്ദ്ര, രാജേട്ടനും മോളും മഹാപാവങ്ങളാ. നീയായിട്ടൊരു പെണ്ണിന് മാനക്കേട് ഉണ്ടാക്കരുത്. പറഞ്ഞ വാശിപ്പുറത്താ ഞാൻ ഈ കുട്ടിയുടെ കൈ പിടിക്കാൻ നോക്കിയത്. അതിന് എന്നോട് ക്ഷമിച്ചേക്ക്. നിങ്ങൾ വാശിയും വൈരാഗ്യമൊക്കെ തീർത്തു പോവും, പിന്നെ ഞാനും എന്റെ മോളെ അനുഭവിക്കണം, അറിയോ? അതിന് ഞാൻ ഇടവരത്തില്ല. നിങ്ങളുടെ അവസ്ഥയോട് ആളുകൾ പറഞ്ഞു കേട്ടു. നിങ്ങളുടെ മോളെ എനിക്ക് തരാൻ വിരോധമുണ്ടോ? എന്താ വിരോധമുണ്ടോ? ഇതും വാശിപ്പുറത്താണോ അല്ലെങ്കിൽ സഹതാപ? രണ്ടുമല്ല, എനിക്കിഷ്ടമായതുകൊണ്ട്. എന്റെ കാര്യങ്ങൾ രാജേട്ടാ, നിങ്ങളുടെ ഭാഗ്യ സംശയിക്കേ വേണ്ട. സുധാകരൻ സമ്മതിക്കില്ല. ഒരു 25,000 രൂപയ്ക്ക് അവൻ ഞാൻ കടക്കാരനാ. 25,000 പകരം 50,000 കൊടുക്കാൻ. ഇതും വാശിപ്പുറത്ത് പറയണല്ല. എന്നെ വിശ്വാസമാണെങ്കിൽ ഞാൻ വിളിച്ചാ വരുമെങ്കിൽ കൊണ്ടുപോവാൻ ഞാൻ തയ്യാറാണ്. ഇപ്പോ ഈ നിമിഷം. ചന്ദ്ര തന്നെ പറഞ്ഞേ. എന്തേ, എന്റെ വീട് ചേർത്താ, അവിടെ വന്ന് താമസിക്കാൻ വിരോധമുണ്ടോ? നീ ചൂടാവണ്ട കാര്യം പറ. കാര്യം വേറൊന്നുമല്ല, ഏട്ടൻ കല്യാണം കഴിച്ചല്ലോ, ഞങ്ങളൊന്നും അറിയിക്കാതിരുന്നല്ലോ, ഒന്നും ഞങ്ങൾക്ക് വിഷമമില്ല. അത് ഏട്ടന്റെ ഇഷ്ടം. ഇവിടെ അമ്മയുണ്ട്, എന്റെ ഭാര്യയുണ്ട്, പിന്നെ സുധയൻ ഭർത്താവ് വരും, അവരുടെ ബന്ധുക്കൾ വരും, സരോജിനി എടുത്തി വരും. അവർക്കൊക്കെ ഇതൊരു ബുദ്ധിമുട്ടാവും. അവർക്കൊക്കെ എങ്ങനെയാണ് ഞങ്ങൾ ഒരു ബുദ്ധിമുട്ട്? അത് ഏട്ടൻ അറിയാലോ, ഇവരുടെ മുന്നിൽ വെച്ച് പച്ചയായിട്ട് പറയണോ? എനിക്കറിയില്ല. തെരുവിൽ നിന്ന് ഒരു തേവടി പൂജയായി കെട്ടിക്കൊണ്ടു വന്ന മാനക്കേടുണ്ടാവില്ല സാർമാർക്ക്. മൂത്താണെങ്കിലും നിന്നെ ഞാൻ വിളിക്കണം. ഒരു അക്ഷരം വേണ്ടി അടിച്ചിന്റെ പല്ല് ഞാൻ തറപ്പിക്കും. പുറത്തേക്ക് പോ. ഞങ്ങളാരും പറയണതല്ല, നാട്ടുകാർ പറയണതാ. പറഞ്ഞോട്ടെ, ഇവള് പട്ടിയോ പൂച്ചയോ ആരോ ആയിക്കോട്ടെ, എന്റെ പെണ്ണ, നിന്റെ ഏട്ടത്തിയ, രാജിയെ പോലെ ഇവക്കും ഇല്ലടാ ഇവിടെ ഒരു സ്ഥാനം. ഞാൻ പറയുമ്പോട്ടെ, വിഷമം തോന്നരുത്. എനിക്ക് ഈ നാട്ടിൽ ഇപ്പൊ ഒരു നിലയും വിലയുണ്ട്. ഇത്രയും നാളും ഏട്ടനെ കുറിച്ച് പലരും പലതും പറയുന്നുണ്ട്, ഞങ്ങൾ അത് കേട്ടില്ല എന്നടിച്ചു. അതുപോലെ അല്ലേ ഇത്, ഞങ്ങൾക്ക് ഇവിടെ തലപൊക്കി നടക്കണം. ശരിയാ മോനെ, ഏട്ടനെ ഒന്നും ആലോചിച്ചില്ല. നിങ്ങളൊക്കെ വളർന്നു, പഠിപ്പുണ്ട്, പദവിയുണ്ട്, ഏട്ടൻ ഏട്ടൻ ഒന്നും ആലോചിച്ചില്ല. എന്നെ തിരിച്ചുകൊണ്ടുവിട്ടാ മതി. എങ്ങോട്ട്? ഞാൻ പോയിക്കോളാം. തിരിച്ചുകൊണ്ടുവിടാനല്ല നിന്നെ വിളിച്ചോണ്ട് വന്ന്. ഈ ലോകം വേണ്ട നിർത്തോട്ടെ, ഞാനാണ് നിനക്ക് അമ്മ. അമ്മയ്ക്ക് മാനക്കേട് കാണും. അമ്മ ഇതെന്ത് തീരുമാനിച്ചിട്ടാ? അമ്മ, ഈ നിമിഷം ഞങ്ങൾ ഇവിടെ ഇറങ്ങും, സുധയൻ പിന്നെ ഇങ്ങോട്ട് വരുന്ന വിചാരിക്കണ്ട. ആരും വേണ്ട, എനിക്കിത് മോ മാത്രം മതി. മോളെ വേണ്ട, അമ്മ, അമ്മയുടെ മനസ്സ് മാത്രം മതി ഞങ്ങൾക്ക്. അമ്മയാ പറയണത്, മോളിത് പിടിക്ക, എന്നിട്ട് വലതുകാലം വെച്ച് കയറുക. അനുസരണ കേടാന്ന് വിചാരിക്കരുത്, അമ്മയില്ലാത്ത കുട്ടിയാ ഞാൻ. ഇപ്പോ എനിക്ക് അമ്മയുണ്ട്. അമ്മേന്റെ മോളെ എന്ന് വിളിച്ചില്ലേ, അത് മതി എനിക്ക്. എവിടെയാണെങ്കിലും ഞങ്ങൾ അമ്മയുടെ കൂടെ ഉണ്ട്. ഇവളെ വീട്ടിൽ കയറിയാ അമ്മയുടെ മൂന്ന് മക്കളും അമ്മ വിട്ടു പോവും. അത് പാടില്ല. എല്ലാവരും ഉണ്ടാവണം അമ്മയ്ക്ക്, എല്ലാവരും ഉണ്ടാവും, എല്ലാവരും ഉണ്ടാവും. അമ്മ, അമ്മ ഞങ്ങളെ അനുഗ്രഹിച്ചാ മതി. എന്റെ മക്കളെ നന്നായി വരും. മതി, സന്തോഷമായി.
ഇനി ഞങ്ങൾ പോട്ടെ. ഈ അമ്മ ഇത്ര ഭാഗ്യം കെട്ടവളായി പോയല്ലോ. പൊട്ടടാ, നിങ്ങൾ ആരും ഒരു വേദനയോ വിഷമോ അപമാനം ഒന്നും സഹിക്കരുന്ന് കരുതിയാ ഏട്ടനെ പെടാപ്പാടെല്ലാം പെട്ടത്. അതിനാ ഈ ചീട്ടുകളിക്കാരനും പെമ്മാടി ഏട്ടൊക്കെ ജീവിച്ചത്. പത്ത് പേര് കത്തിയും കടാരായിട്ട് വന്ന ഏട്ടൻ ഒറ്റയ്ക്ക് നിൽക്കും, പതറില്ല. പക്ഷേ നിന്റെ വാക്കുകളുടെ മുന്നില് ഏട്ടൻ തോറ്റുപോയി. എന്തെങ്കിലും ഒരിക്കലും ഏതെങ്കിലും ഒരു ലോറിക്കാരന്റെ കൈ ചെന്നപ്പെടും എന്റെ ജീവിതം എനിക്ക് പേടിയുണ്ടായിരുന്നു. ഇപ്പൊ എനിക്ക് മനസ്സിലായി ഞാൻ പെട്ടിരിക്കുകയാണെന്ന്. ഇന്ദ്ര എന്താ ഇങ്ങനെയൊക്കെ പറയണേ? നിന്നെ കണ്ടാന്ന് നീ എന്റെ മനസ്സിൽ കയറി. ശരിക്കും നിന്നെ ഒരു ആലോചനയായിട്ട് വന്ന് കല്യാണം കഴിച്ച് കൊണ്ടുവരണമെന്നാ വിചാരിച്ചത്. നടന്നെങ്ങനെ? നിന്നെ ഞാൻ പൊന്നുപോലെ നോക്കും. എല്ലാ പെണ്ണിന്റെ മനസ്സിലും കല്യാണത്തെ കുറിച്ചും കെട്ടുന്ന പുരുഷനെ കുറിച്ചും ചില സങ്കല്പങ്ങളൊക്കെ ഉണ്ട്. എനിക്കറിയാം. എന്തൊക്കെയാ മനസ്സിൽ? പറ. എന്നെ സ്നേഹിക്കണം, മനസ്സിലാക്കണം. എനിക്കൊരു കൊച്ചു വീട് വേണം, പിന്നെ കഴുത്തിലൊരു താലി, സിന്ദൂരം വേണം. അതെന്നെ നിറയിൽ എന്തോ ഉണ്ടാവണം. കൊലപാതകം ഒഴിച്ച് വേറെ എല്ലാം ചെയ്തിട്ടുണ്ട്, പക്ഷേ ഒന്നും എനിക്ക് വേണ്ടി അറിഞ്ഞില്ല. ഏത് തെറ്റി ചെയ്യുമ്പോഴും നമ്മളൊരു ന്യായം കാണും അല്ലേ? അമ്മയ്ക്ക് വേണ്ടി, അനുജന് വേണ്ടി, അനുജത്തിക്ക് വേണ്ടി ഈ ചെയ്തു കൂട്ടിയ പാപങ്ങളുടെയൊക്കെ പല അവരനുഭവിക്കോ? അത് ചെയ്യണവരും എന്നെ അനുഭവിക്കണം. എന്ന് വെച്ചാ ആരനുഭവിക്കണ്ടേ? ഞാൻ അനുഭവിക്കണം, കൂടെ ഞാനും നമുക്കുണ്ടാകുന്ന കുട്ടികളും അനുഭവിക്കണം അല്ലേ? വിഷമിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, ഈ കൊമ്പനെ എനിക്ക് വേണം. ഈ കൊമ്പ് മുറിച്ചിട്ട് ഇത് താഴ്ത്തി വെക്കണേ എത്ര ഭാഷയെ പറയണു. അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഓരോരോ ജന്മത്തിൽ ഓരോരുത്തർക്ക് ഓരോരുത്തരെ നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട്. അവരെന്തെങ്കിലും കണ്ടുമുട്ടും, അല്ലെങ്കിൽ വടക്കേ ഇന്ത്യയിലെങ്ങാണ് ജനിച്ച് ഇമ്പോഴാണെങ്കിൽ പത്തിരിപ്പാലക്കാരൻ ചന്ദ്രഹാസന്റെ ചങ്കിൽ ഇങ്ങനെ വന്ന് തറയ്ക്കുക. ചന്ദ്രനെ ഞാൻ ജീവിക്കാൻ പോകുന്നു, നമുക്കിനി ആരും വേണ്ട. എനിക്ക് നീയും നിനക്ക് ഞാനും. അയ്യോ, എടാ നായിന്റെ മോനെ, ഇല്ല കണ്ടത്, സത്യം കണ്ടില്ല. നിന്നെ ഞാൻ ഞാനൊന്നും കണ്ടിട്ടില്ലെന്നേ. ഒരു ഭാര്യയും ഭർത്താവും താമസിക്കുന്ന വീടാ, ഇവിടെ കേറി വരുന്നതിന് ചില മര്യാദ ഒക്കെ വേണം. ഓ, ഇതുപോലെ ഞാൻ മുമ്പ് കാണാത്താ. ഏയ് സത്യം ചേച്ചി, ഞാൻ വെറുതെ പറഞ്ഞതാ. ചന്ദ്രേട്ട ഒരു പെണ്ണിന്റെ മുഖത്തോളം നോക്കിയിട്ടില്ല അല്ലേ? നോക്കിയിട്ടുണ്ട്, ഒരു പെണ്ണല്ല, ഒരുപാട് പെണ്ണുങ്ങളെ. പക്ഷെ ഇനി അതുണ്ടാവില്ല, ഞാൻ സമ്മതിക്കില്ല. വിജയ, 24,800. അവനോടാ ഇപ്പൊ രാവിലെ വന്ന് വന്ന് നിന്റെ മച്ചാനിപ്പോ വണ്ടിയും കിണ്ടിയും പണിയും തുണിയൊന്നും വേണ്ടതായ പുതുമോടികളല്ലേ, കലക്കട്ടെന്നേ. കലക്കി കലക്കി കലങ്ങാതിരുന്നാ മതി. ഇനി ഗിരിസാറിന് വേണം ഒരു പെണ്ണ്. എല്ലാ പെണ്ണുങ്ങളും നമ്മുടെ അല്ലടാ, പിന്നെ എനിക്ക് മാത്രമായിട്ട് എന്തിനാ മോനെ ഒരു പെണ്ണ്? ചന്ദ്രേട്ടൻ വന്നല്ലോ. വന്നോ? എന്താണ്, എനിക്കിട്ടാണെന്ന് തോന്നുന്നൊരു താങ് ഇവിടെ നടക്കുന്നുണ്ടല്ലോ. നീ ആകെ അങ്ങോട്ട് കുതിർന്നിട്ടുണ്ടല്ലോടാ. വിടു, വണ്ടി ലോഡേറ്റി കിടക്ക, നീ പോണില്ലേ? ശരിക്കും പറഞ്ഞാ പോവാൻ തോന്നണില്ല. ഞാൻ ഇനി ആപ്പീസ് കാര്യങ്ങളൊക്കെ നോക്കി ഇവിടെ അങ്ങ് കൂടിയാലോ. ഇതാണ് ഉണ്ട കാണാത്തവൻ, ഉണ്ട കണ്ടപ്പ കണ്ട ഉണ്ട വൈകുണ്ട. ഇത് വെറും കണ്ട ഉണ്ട അല്ലടാ, കാണാത്തൊരുണ്ട. എന്താ സ്വർണം കൊണ്ടുണ്ടാക്കിയതാ? അതിവന് പറഞ്ഞാ മനസ്സിലാവില്ല അല്ലേ വിജയ? ഇട, ഒരു പെണ്ണിനെ കല്യാണം കഴിച്ച് ജീവിക്കുമ്പോഴേ ഇതുവരെ കണ്ട ഉണ്ട് എന്നല്ല ആ ഉണ്ടെന്ന് മനസ്സിലാവുക. ഓ, ഇവൻ ഇങ്ങനെ വൈകി പോകുന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടാ. കുറച്ച് ദിവസം കൊണ്ട് അവൻ
ഏതാണ്ട് ആനയ്ക്കൊക്കെ ചങ്ങലിട്ടതുപോലെയായി. ശരിയായിരിക്കാം, പക്ഷെ അത് അതൊരു സ്നേഹത്തിന്റെ ചങ്ങലയാ. അനുഭവിക്കുമ്പോഴേ അതിന്റെ സുഖം അറിയൂ. അതെ അതെ, അതൊക്കെ എനിക്ക് മനസ്സിലാവും. വാ പോവാം. നീ സൂക്ഷിക്ക്, എടാ അവരെ സൂക്ഷിച്ചോളണം, അവരെ ഒളിഞ്ഞു. കൊറച്ചു നേരമായി ഞാൻ നിന്റെ അടിയും തോടൊക്കെ ഒന്ന് കാണുകയല്ലായിരുന്ന. ചന്ദ്രനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ഇത്രയും നല്ല പെണ്ണ് വീട്ടിൽ ഇരിക്കുമ്പോ പണിക്ക് പോവാൻ തോന്നുന്നു. ഗിരിയേട്ടൻ ചന്ദ്രനെ ഉള്ളപ്പോ എനിക്ക് ഇവിടുത്തെ ജോലിയുണ്ട്. നീ അടിച്ചോടി, ഞാനിപ്പോ ഇവിടെ നിൽക്കുന്നോണ്ട് എന്താ? അതിനിപ്പോ ചന്ദ്രൻ ഒന്നും പറയാൻ പോണില്ല. ഞങ്ങൾ ഒരു മനസ്സുള്ളവരാ, ഒരു പായയിൽ ഉറങ്ങി ഒരു പാത്രത്തിൽ നിന്നവരാ. വഴിമാറാ, വഴിമാറാ, എനിക്ക് അവിടെ പോണം. നീ പൊയ്ക്കോടി, തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുന്നൊരു മണമുണ്ട് കേട്ടോ നിനക്ക്. ഗിരിയൻ എന്നെ ഇവിടെ ഉണ്ടോ? അകത്തുണ്ട്. നിനക്ക് എത്ര ആള് വേണോടി? ചന്ദ്രനെ മാത്രം പോറാ നിനക്ക്? അനാവശ്യം പറയരുത്. എന്റെ പുരുഷനെ അകത്തിന് കേട്ടി വെച്ചിരിക്കണത് എന്റെ ആവശ്യത്തിനാണ്? എന്റെ പുരുഷനെ ആര് ക്ഷണിച്ചോണ്ട് വന്നല്ല, അയാള് വന്നു കയറിയതാ. വന്ന് കയറി ഏതാണ് ഇനി പായ വിളിച്ചു കൊടുക്കോടി. എന്റെ വീട്ടിൽ തോന്നിയാസം പറഞ്ഞ വല്ലൊടിച്ചു തീർത്തിട്ട് ഒന്നുകൂടി കൊടുക്ക. അവളുടെ കർമ്മത്ത് നായിന്റെ മോള് ചവിട്ടനെ നാമിനാങ്ങളൊക്കെ ഞാനും തോന്നി പല ഇടപാടുകളുണ്ടാവും. അതിന് നിനക്കെന്തൊരു ഇഷ്ടം? കല്യാണം കളിക്കാണ് പറഞ്ഞ് രണ്ടു കൊല്ലം കൂടെ നടന്നിട്ട് എന്നെ വഴിയാ താറാക്കി നിങ്ങൾ ഇവളോടെ കൂടെ പോയാൽ നിങ്ങളെ മുന്നിട്ട് കിടന്ന് ഞാൻ സാവോ? നീ ഇപ്പോഴേ ചത്തോ, ഇവള് ചാവണം ഒന്ന് കാണട്ടെ. ഒരു ചൂലുകൊണ്ട് നീ എന്നെ നിർത്തോ? ഞാനാ നിന്റെ കാര്യം ആദ്യം അവനോട് പറഞ്ഞത്. നിന്നെ തുടർന്ന് ആദ്യം ഞാൻ ജനിച്ചാടി. ഓ പിന്നെ ലോറിക്കാരോടെ ജീവിച്ചോള, വലിയ പാതി പറഞ്ഞത്. ഇന്നത്തോടെ കഴിഞ്ഞു. നീ ഞാനായിട്ടുള്ള ബന്ധം ശരീരം ഇന്ദ്രച്ചെ പറ്റി പിന്നെ ഒന്നും അറിഞ്ഞില്ല. എവിടെ ചെല്ലു നടത്തും, പോകും നടത്തും, കാടും നാടൊക്കെ തലയുന്നുണ്ട്. ആരോട് ചോദിക്കും? മനസ്സ് പറയുന്നു എവിടെയോ ജീവിച്ചിരിപ്പുണ്ട്. ഒക്കെ നീ അകാരണം. നിനക്ക് വേണ്ടി എല്ലാം ചെയ്തു. തുണി വിളിപ്പ് വീണുപോയി. പട്ടിയെ പോലെ പറഞ്ഞെല്ലാം ഞാൻ കേട്ടു. അവന്റെ കൊച്ചിനെ പെറാൻ വരെ ഞാൻ സമ്മതിച്ചു. എന്നിട്ടും നീ എന്നെ പറ്റിക്ക. ഇനി നിന്റെ വിരട്ടലും കണ്ടിരുന്നു നിന്റെ അടുത്ത് ഇറങ്ങില്ല. ഇഷ്ടമില്ലാണ്ട് എന്റെ ശവത്തിൽ നിങ്ങൾക്ക് തൊടാൻ പറ്റൂ. ഞാൻ പറഞ്ഞ പറഞ്ഞാ ഒരിക്കൽ ഞാൻ ഈ കഴുത്ത് മുറിച്ച അറിയാലോ പറഞ്ഞു തീർക്കാതെ ചെയ്യ. എന്നെ എന്റെ കുഞ്ഞിനെ കൊല്ല, ആരും നിങ്ങളെ തടയില്ല. അതും പറ്റില്ലല്ലോ. എത്ര നേരെ അന്വേഷിക്കുന്നറിയോ? ദാസപ്പ വന്നിരുന്നു, നാളെ സെക്കന്ദ്രാബാദിനോട് ലോഡ് പോണെന്ന്. ഇതിനാണോടാ വിളിച്ചു പോയിക്കൊണ്ട് വന്നത്? അതല്ല ചന്ദ്രേട്ടാ, വേറെ കാര്യമുണ്ട്. ഈ പോക്കിന് നമ്മൾ ഹൈദരാബാദിൽ പോവും. ഹൈദരാബാദിൽ എന്താ? മാധുരിയുടെ ഓഫീസിൽ പോയി ആ പണം തിരിച്ചു കൊടുക്കണ്ടേ? പിന്നെ മാധുരി പറഞ്ഞ ചില കാര്യങ്ങൾ കേട്ടപ്പോ എനിക്കൊരു സംശയം. ഈ പഞ്ചാബി ട്രാവൽസ് ഉണ്ടല്ലോ, അത് 10 പേര് കൂടെ നടത്തണേ. അതിൽ ശരിക്കും പഞ്ചാബിയിലായിട്ടാകെ 4 പേരുള്ളൂ. അതിലൊരു ഗുർബച്ചൻ സിംഗ് ഉണ്ട്, അവന്റെയാണ് ചുവന്ന സ്കോർപ്പിയോ. നമ്മളെ വെടി വെച്ചത് ആ ചുവന്ന സ്കോർപ്പിയോ എന്നാ. അന്ന് ആക്സിഡന്റ് ആയപ്പോ അവിടെ ഇന്ന വണ്ടി ചന്ദ്രേട്ടനെ ഇടിച്ച് തെറുപ്പിക്കാൻ നോക്കിയതും ആ വണ്ടി തന്നെ. അവന്റെ പേരെന്താ പറഞ്ഞു? ഗുർബച്ചൻ സിംഗ്. അടിച്ചിരിക്കുമ്പോ മൂക്കുചുള്ളി ഉത്ര. वो कौन है?
അരുത്. നിങ്ങളുടെ ചോരയിലുണ്ടായ മോന് ഇവനെ ജനിക്കാൻ സമ്മതിച്ചവരാണ്. ഇവൻ നിങ്ങളുടെ കുഞ്ഞാണെന്ന് നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ഇവനെ ഒട്ട് വില കൊല്ലരുത്. ഞാൻ മരിക്കാതിരുന്നത് ഇവന് വേണ്ടി മാത്രം. എന്തെങ്കിലും നിങ്ങൾ വന്ന് ഏൽപ്പിക്കണം, അല്ലെങ്കിൽ ഇവൻ തനിയെ ആഹാരം കഴിക്കുന്നത് വരെ ഞാൻ ഉണ്ടാവണം. അതിനുവേണ്ടി മാത്രമാണ് ഞാൻ ജീവിച്ചത്. നമ്മളിനി ഒരിക്കലും കണ്ടുമുട്ടില്ല. ഇവനെ സ്നേഹിച്ച് വളർത്തണം. ഒരു തെമ്മാടിയും ചീട്ടുകൾക്കാരനായി പോകാതെ നല്ല ആളാക്കണം. ഇന്ദ്ര, മരണക്കിടക്കിൽ ഞാൻ നീറ്റ് വന്നത് നിനക്ക് വേണ്ടിയാ. നീയില്ലാതിന് എനിക്കൊരു ജീവിതമില്ല. മൃഗത്തെക്കാൾ മോശമായ ആണിന്റെ കൂടെ ഒന്നൊന്നര കൊല്ലം കഴിഞ്ഞുള്ള ഞാൻ കാത്ത മാനം ലോകത്തൊരാളും വിശ്വസിക്കില്ല. അത് പറഞ്ഞ് മനസ്സിലാക്കാൻ ഒരു പെണ്ണിനും കഴിയില്ല. എന്നെ മറന്നേക്ക്. ലോകം വിശ്വസിക്കണ്ട, ആരും വിശ്വസിക്കണ്ട. എനിക്കറിയാം നീ എന്റെ മാത്രം.